ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. അനുദിന ബൈബിൾ വായനയുടെ 179-ാമത് എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വായിക്കുന്നത് 2 രാജാക്കന്മാർ 6, 7, 8 അധ്യായങ്ങളാണ്. 6-ാം അധ്യായം. പ്രവാചകഗണം എലിഷായോട് പറഞ്ഞു, അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ്. നമുക്ക് ജോർദാനരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം. അവൻ മറുപടി പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു, ദയവായി അങ്ങും ഈ ദാസന്മാരോടുകൂടെ വരണം. വരാം അവൻ സമ്മതിച്ചു. അവൻ അവരോടുകൂടെ പോയി. അവർ ജോർദാനിലെത്തി മരം മുറിച്ചു. തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ യജമാനനെ, അത് കടം വാങ്ങിയതാണ് എന്ന് അവൻ നിലവിളിച്ചു. എവിടെയാണ് അത് വീണത്? ദൈവപുരുഷൻ ചോദിച്ചു. സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് എറിഞ്ഞു. അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു. അതെടുക്കുക, എലീഷ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. പാളയമടിക്കേണ്ട സ്ഥലം രാജാവ് ഭൃത്യന്മാരുമായി ആലോചിച്ചുറച്ചു. നീ ഇങ്ങോട്ട് കടക്കരുത്, സിറിയക്കാർ അവിടം ആക്രമിക്കാനിരിക്കുകയാണ് എന്ന് ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന് സന്ദേശമയച്ചു. ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. ഇങ്ങനെ പലപ്പോഴും ദൈവപുരുഷൻ മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി. അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരികയില്ലേ? ഭൃത്യന്മാരിലൊരുവൻ പറഞ്ഞു, രാജാവേ, നമ്മുടെ ഇടയിൽ ആരുമില്ല. കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ എലീഷ ആണ്. പോയി അവനെ കണ്ടുപിടിക്കുക. അവൻ ആജ്ഞാപിച്ചു, ഞാൻ ആളയച്ച് അവനെ പിടിക്കും. അവൻ ദോഥാനിലുണ്ടെന്ന് അവർ അറിയിച്ചു. രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയച്ചു. അവർ രാത്രിയിൽ നഗരം വളഞ്ഞു. ദൈവപുരുഷന്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണു ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു. എലീഷയ്ക്ക് ചുറ്റും മല അഗ്നേയരഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സിറിയക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. എലീഷയുടെ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി. അപ്പോൾ എലീഷ അവരോട് പറഞ്ഞു, വഴി ഇതല്ല, പട്ടണവും ഇതെല്ലാം. എന്നെ അനുഗമിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അവനവരെ സമരിയായിലേക്ക് നയിച്ചു. അവർ സമരിയായിൽ പ്രവേശിച്ച ഉടനെ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെ കണ്ണുകൾ തുറക്കണമേ, ഇവർ കാണട്ടെ. കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ സമരിയായുടെ മധ്യത്തിലാണെന്ന് അവർ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീഷയോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഞാൻ ഇവരെ കൊന്നുകളയട്ടെ. അവൻ പറഞ്ഞു, അവരെ കൊല്ലരുത്. നിങ്ങൾ വാളും വില്ലും കൊണ്ട് പിടിച്ചടക്കിയവരെ കൊല്ലുമോ? അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക. അവർ ഭക്ഷിച്ച് സ്വന്തം യജമാനൻ്റെ അടുത്തേക്ക് പോകട്ടെ. രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി. ഭക്ഷിച്ച് തൃപ്തരായ അവരെ അവൻ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനൻ്റെ അടുത്തേക്ക് പോയി. സിറിയക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല. കുറേ കാലം കഴിഞ്ഞ് സിറിയ രാജാവായ ബെൻഹദാദ് സൈന്യം ശേഖരിച്ച് സമരിയ വളഞ്ഞു. അപ്പോൾ സമരിയായിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി. ഒരു കഴുത തലയ്ക്ക് 8 ഷെക്കൽ വെള്ളിയും കാൽ കാവ് കാട്ടുള്ളിക്ക് 5 ഷെക്കൽ വെള്ളിയും വിലയായിരുന്നു.
ഇസ്രായേൽ രാജാവ് കോട്ടമേൽ നടക്കുമ്പോൾ ഒരുവൻ വിളിച്ചു പറഞ്ഞു, പ്രഭോ, രാജാവെ സഹായിക്കണമേ. അവൻ പറഞ്ഞു, കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും? എൻ്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ? രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? അവൾ ഉണർത്തിച്ചു, ഇവൾ എന്നോട് പറഞ്ഞു, നിന്റെ മകനെ കൊണ്ടുവരിക, ഇന്ന് നമുക്കവനെ ഭക്ഷിക്കാം, നാളെ എൻ്റെ മകനെ ഭക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ വേവിച്ചു തിന്നു. അടുത്ത ദിവസം ഞാൻ അവളോട്, നിന്റെ മകനെ കൊണ്ടുവരിക, നമുക്കവനെ തിന്നാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവനെ ഒളിപ്പിച്ചു കളഞ്ഞു. അവൾ ഇത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കീറി, അവൻ കോട്ടമേൽ നടക്കുകയായിരുന്നു. ജനം നോക്കിയപ്പോൾ രാജാവ് അടിയിൽ ചാക്കുവസ്ത്രം ധരിച്ചിരിക്കുന്നു. രാജാവ് പറഞ്ഞു, ഷഫാത്തിൻ്റെ പുത്രൻ എലിഷായുടെ തല ഇന്ന് കഴുത്തിൽ ശേഷിച്ചാൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ. എലിഷ ശ്രേഷ്ഠന്മാരോടൊപ്പം വീട്ടിലിരിക്കുകയായിരുന്നു. രാജാവ് ഒരുവനെ അയച്ചു പറഞ്ഞു, അവൻ വന്നെത്തുന്നതിന് മുമ്പ് എലിഷ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ആ കൊലയാളി എൻ്റെ തല ഛേദിച്ചു കളയാൻ ആളയച്ചിരിക്കുന്നത് കണ്ടോ? ദൂതൻ വരുമ്പോൾ വാതിലടച്ച് അവനെ തടഞ്ഞു നിർത്തുവിൻ. അവൻ്റെ യജമാനൻ്റെ കാലടി ശബ്ദമല്ലേ പിന്നിൽ കേൾക്കുന്നത്? അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ രാജാവ് വന്ന് അവനോട് പറഞ്ഞു, ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ്. ഞാൻ ഇനി എന്തിന് കർത്താവിൻ്റെ സഹായം കാത്തിരിക്കണം? 7-ാം അധ്യായം. എലിഷ പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുൾ ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും 2 അളവ് ബാർലി 1 ശെക്കലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകൻ്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? എലിഷ പ്രതിവചിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. 4 കുഷ്ഠരോഗികൾ പ്രവേശന കവാടത്തിലിരിപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നാം മരിക്കുവോളം ഇവിടെ ഇരിക്കുന്നതെന്തിന്? നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ക്ഷാമം, നാം മരിക്കും. ഇവിടെ ഇരുന്നാലും മരിക്കും. വരുവിൻ, നമുക്ക് സിറിയാക്കാരുടെ പാളയത്തിലേക്ക് പോകാം. അവർ ജീവനെ രക്ഷിച്ചാൽ നാം ജീവിക്കും, അവർക്കൊന്നാൽ മരിക്കും. അങ്ങനെ ആ സന്ധ്യയ്ക്ക് അവർ സിറിയാക്കാരുടെ പാളയത്തിലേക്ക് പോയി. പാളയത്തിൻ്റെ അരികിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം രഥങ്ങളും കുതിരകളുമടങ്ങിയ ഒരു വലിയ സൈന്യത്തിൻ്റെ ശബ്ദം കർത്താവ് സിറിയൻ സൈന്യത്തെ കേൾപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇതാ ഇസ്രായേൽ രാജാവ് നമ്മെ ആക്രമിക്കുന്നതിന് ഹിത്യരുടെയും ഈജിപ്തുകാരുടെയും രാജാക്കന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു. അങ്ങനെ അവർ ആ സന്ധ്യയ്ക്ക് പാളയവും കുതിരകളും കഴുതകളും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പാലായനം ചെയ്തു. കുഷ്ഠരോഗികൾ പാളയത്തിൽ കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് അവിടെയുണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും എടുത്ത് ഒളിച്ചു വച്ചു. മറ്റൊരു കൂടാരത്തിൽ കടന്ന് അവിടെയുണ്ടായിരുന്ന സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വച്ചു. പിന്നെ അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വാർത്തയുടെ ദിവസമാണ്. നാം പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ശിക്ഷയനുഭവിക്കേണ്ടി വരും. അതിനാൽ രാജകൊട്ടാരത്തിൽ വിവരമറിയിക്കാം. അവർ നഗരവാതിൽക്കൽ കാവൽക്കാരുടെ അടുത്തു ചെന്ന് പറഞ്ഞു, ഞങ്ങൾ സിറിയൻ പാളയത്തിൽ പോയി. കെട്ടിയിട്ട കുതിരകളും കഴുതകളും ഒഴികെ അവിടെ ആരുമുണ്ടായിരുന്നില്ല. കൂടാരങ്ങൾ അതേപടി കിടക്കുന്നു. കാവൽക്കാർ കൊട്ടാരത്തിൽ വിവരമറിയിച്ചു. രാജാവ് രാത്രിയിൽ എഴുന്നേറ്റ് സേവകരോട് പറഞ്ഞു, സിറിയാക്കാർ നമുക്കെതിരെ എന്താണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയാം. നാം വിശന്നിരിക്കുകയാണെന്ന് അവർക്കറിയാം. അതിനാൽ നാം നഗരത്തിന് പുറത്ത് കടക്കുമ്പോൾ നമ്മെ ജീവനോടെ പിടിക്കുകയും തങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് അവർ പാളയത്തിന് പുറത്ത് വെളിമ്പ്രദേശത്ത് ഒളിച്ചിരിക്കുകയാണ്. ഒരു സേവകൻ പറഞ്ഞു, ശേഷിച്ചിരിക്കുന്നവയിൽ നിന്ന് 5 കുതിരകളുമായി കുറച്ചുപേർ പോകട്ടെ,
നശിച്ചു കഴിഞ്ഞ ഇസ്രായേൽ ജനത്തിൻ്റെ വിധി തന്നെയായിരിക്കും. അവശേഷിച്ചിരിക്കുന്നവർക്കും നമുക്ക് അവരെ അയച്ചു നോക്കാം, പോയി നോക്കൂ എന്ന് പറഞ്ഞ് രാജാവ് തേരാളികളുടെ രണ്ട് സംഘത്തെ സിറിയക്കാരുടെ പാളയത്തിലേക്ക് അയച്ചു. അവർ ജോർദാൻ വരെ ചെന്നു. പാഞ്ഞുപോയ സിറിയക്കാർ ഉപേക്ഷിച്ച വസ്ത്രങ്ങളും ആയുധങ്ങളും വഴിനീള ചിതറിക്കിടക്കുന്നത് അവർ കണ്ടു. ദൂതന്മാർ മടങ്ങിവന്ന് രാജാവിനോട് വിവരം പറഞ്ഞു. അനന്തരം ജനം സിറിയക്കാരുടെ പാളയത്തിൽ കടന്നു കൊള്ളയടിച്ചു. അങ്ങനെ കർത്താവ് അരുൾ ചെയ്തതുപോലെ ഒരളവ് നേരിയ മാവ് ഒരു ഷെക്കലിനും രണ്ടളവ് ബാർലി ഒരു ഷെക്കലിനും വിൽക്കപ്പെട്ടു. രാജാവ് തൻ്റെ അംഗരക്ഷകനെ പടിവാതിലിൻ്റെ ചുമതലയേൽപ്പിച്ചു. പടിവാതിൽക്കൽ തിങ്ങിക്കൂടിയ ജനം ചവിട്ടിമെതിച്ച് അവൻ മരിച്ചു. തൻ്റെ അടുത്തു വന്ന രാജാവിനോട് ദൈവപുരുഷൻ പറഞ്ഞിരുന്നത് പോലെ സംഭവിച്ചു. ദൈവപുരുഷൻ രാജാവിനോട് രണ്ടളവ് ബാർലി ഒരു ഷെക്കലിനും ഒരളവ് നേരിയ മാവ് ഒരു ഷെക്കലിനും നാളെ ഈ സമയം സമരിയായുടെ കവാടത്തിൽ വിൽക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് സംഭവിക്കുമോ എന്ന് ഈ പടത്തലവൻ ദൈവപുരുഷനോട് ചോദിച്ചിരുന്നു. അതിന് ദൈവപുരുഷൻ, നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന് ഉത്തരം നൽകി. അങ്ങനെ ഇത് സംഭവിച്ചു. ജനം പടിവാതിൽക്കൽ അവനെ ചവിട്ടിമെതിച്ചു. അവൻ മരിച്ചു. 8-ാം അധ്യായം. താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് എലിഷ പറഞ്ഞു, നീയും കുടുംബവും വീട് വിട്ട് കുറേ കാലം എവിടെയെങ്കിലും പോയി താമസിക്കുക. കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും. അത് 7 വർഷം നീണ്ടു നിൽക്കും. അവൾ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവളും കുടുംബവും ഫിലിസ്തീനയുടെ നാട്ടിൽ പോയി 7 കൊല്ലം താമസിച്ചു. അതിനുശേഷം അവൾ മടങ്ങിവന്ന് രാജാവിനോട് തൻ്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു. എലിഷ ചെയ്ത വൻകാര്യങ്ങൾ അവൻ്റെ ഭൃത്യൻ ഗഹസിയോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു. എലിഷ മരിച്ചവനെ ജീവിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ ജീവൻ വീണ്ടു കിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിൻ്റെ അടുത്തു വന്ന് തൻ്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു. ഉടനെ ഗഹസി, രാജാവേ, ഇവളുടെ മകനെയാണ് എലിഷ പുനർജീവിപ്പിച്ചത് എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു. അവരുടെ വസ്തുവകകളും നാടുവിട്ട് പോയപ്പോൾ മുതൽ ഇന്നുവരെയുള്ള അവളുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു. അക്കാലത്ത് എലിഷ ദമാസ്കസിലെത്തി. സിറിയ രാജാവായ ബെൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു. ദൈവപുരുഷൻ വന്നെന്നറിഞ്ഞ് രാജാവ് ഹസായേലിനോട് പറഞ്ഞു, നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക. അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു. ദമാസ്കസിൽ നിന്ന് 40 ഒട്ടകച്ചുമട് സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു. അവൻ വന്ന് എലിഷായോട് പറഞ്ഞു, നിന്റെ മകൻ സിറിയ രാജാവായ ബെൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു. എലിഷ പറഞ്ഞു, തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക. എന്നാൽ അവൻ നിശ്ചയമായും മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ അസ്വസ്ഥനാകുവോളം എലിഷ കണ്ണിമയ്ക്കാതെ അവന് നോക്കി നിന്നു. പിന്നെ കരഞ്ഞു. ഹസായേൽ ചോദിച്ചു, പ്രഭോ, എന്തിനാണ് അങ്ങ് കരയുന്നത്? അവൻ പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ടു തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീവയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചുകൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും. ഹസായേൽ ചോദിച്ചു, നിസാരനായ ഈ ദാസന് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ? എലിഷ പ്രതിവചിച്ചു, നീ സിറിയയിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം അവൻ തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് മടങ്ങി. യജമാനൻ ചോദിച്ചു, എലിഷ എന്തു പറഞ്ഞു? അവൻ മറുപടി പറഞ്ഞു, അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിൻ്റെ മുഖത്തിട്ടു. അങ്ങനെ അവൻ മരിച്ചു. ഹസായേൽ രാജാവായി.
ഇസ്രായേൽ രാജാവായ അഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ അഞ്ചാം ഭരണവർഷം, യൂദാ രാജാവായ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യഹോറാം ഭരണമേറ്റു. അപ്പോൾ അവന് 32 വയസ്സുണ്ടായിരുന്നു. അവൻ 8 കൊല്ലം ജെറുസലേമിൽ ഭരിച്ചു. അഹാബിൻ്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു. കാരണം അഹാബിൻ്റെ പുത്രിയായിരുന്നു അവൻ്റെ ഭാര്യ. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും കർത്താവ് തൻ്റെ ദാസനായ ദാവീദിനെ പ്രതി യൂദായെ നശിപ്പിച്ചില്ല. കാരണം അവനും അവൻ്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അവൻ്റെ കാലത്ത് ഏദോം യൂദായുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. അപ്പോൾ യഹോറാം രഥങ്ങളോടുകൂടി സയീറിലേക്ക് കടന്നു. രാത്രിയിൽ അവനും രഥസൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ ഏദോമ്യരെ ആക്രമിച്ചു. യൂദാ സൈന്യം തോറ്റു പിൻവാങ്ങി. അങ്ങനെ ഏദോം യൂദായുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടുനിൽക്കുന്നു. ലിബ്നയും കലഹിച്ചു. യഹോറാമിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോറാം മരിച്ചു. പിതാക്കന്മാരോടൊപ്പം ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ അഹസ്യ ഭരണമേറ്റു. ഇസ്രായേൽ രാജാവായ അഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ 12 വർഷം, യൂദാ രാജാവായ യഹോറാമിൻ്റെ പുത്രൻ അഹസ്യ വാഴ്ചയാരംഭിച്ചു. അപ്പോൾ അഹസ്യയ്ക്ക് 22 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 വർഷം ഭരിച്ചു. അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ. അവൾ ഇസ്രായേൽ രാജാവായ ഒമ്രിയുടെ പൗത്രിയായിരുന്നു. അഹസ്യ ആഹാബിൻ്റെ വഴിയിൽ നടന്നു. ആഹാബിൻ്റെ ഭവനം ചെയ്തതുപോലെ കർത്താവിൻ്റെ മുൻപിൽ അവനും തിന്മ ചെയ്തു. കാരണം ആഹാബിൻ്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു. അവൻ സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അഹാബിൻ്റെ പുത്രൻ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലയാദിൽ പോയി. അവിടെ വച്ച് സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമായിൽ വച്ച് സിറിയാക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ യോറാം രാജാവ് ഇസ്രായേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിൻ്റെ പുത്രൻ അഹസ്യ അവനെ സന്ദർശിക്കുന്നതിന് ഇസ്രായേലിൽ ചെന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുന്നു.